ശരീരം രക്തങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും ഉപകടങ്ങളുടെ പരിഹാരത്തിനായി തീരണമേ. തന്മൂലമോ നിത്യജീവൻ അവകാശികളായി തീരണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധരുമായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. Show up cool as fun level me. ബർക്കുമാർ നിയാഴ്ചകാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്നു. നാല് ഭാഗങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു വിരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു വരുന്ന നമ്മുടെ പാത്ര കേസായ മോറാൻ മോറിഗ്നാത്യോസ് സഖാവുന്നവന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക അബുൻ മോർ ബെസിലിയോസ് തോമസ് ഒന്നാമന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ അബുൻ മോർ ഗ്രിഗോറിയോസ് വേണ്ടിയും ഇപ്പോൾ നമ്മോടുകൂടെ സന്നിഹിതനായിരിക്കുന്ന ഈ വന്യപിതാവ് അബുൻ മോർ തിയോഫിലോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സലീപിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിലെഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരരും ബലഹീനരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് സഹായങ്ങൾ നൽകണമേ. അവരെയും അവർക്ക് സഹായത്തിന്റെ കരങ്ങൾ നീട്ടുന്നവരെയും അവിടുന്ന് കാത്തുകൊള്ളേണ്ടമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓ നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെയും നേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിച്ച വിശ്വാസികളും സത്യ ക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദർശനായ ശത്രുവിനെയും അവന്റെ ക്രൂരവാഴ്ചയും ഞങ്ങൾ നീക്കിക്കളഞ്ഞ കരുണയില്ലാത്ത ഭരണാധിപന്മാരുടെ കൈകൾ ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭയങ്ങളൊക്കെ യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യ കന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും
പ്രസംഗക്കാരെയും സ്നേഹന്മാരെയും എവെങ്കിലോസ്തന്മാരെയും സാധന്മാരെയും മോദിയാനന്മാരെയും ഭാഗ്യവാനും തന്റെ ജമാലിന്റെ മുന്നോട്ടക്കാരനുമായ മോർയുഹാനോൻ മാബ്ദാനെയും ഷമാഷന്മാരിൽ പ്രധാനിയും സാധന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മോത്തമുള്ളവനുമായ മോർ സ്തെഫാനോസിനെയും സ്ലേഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാവൽ പിതാവായ മോർ തോമാസ്ലിഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങൾ ഞങ്ങളെ സംരക്ഷിച്ചവരുടെ അണികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തേണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകേണമേ. സ്നേഹിയും കുറ്റമല്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചതെന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കൂട്ടി നിദ്രപ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കിയാലും ക്രിസ്തുനോസ് പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവരും വിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസന്നോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരെയും അൽപ്പാന്മാരെയും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലേഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമിസും ദിവനാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബെസോലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സീനോസും അന്തിമോസും ഇവാനിയോസും ദൈവവചനം ശരീരയാ തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ ശിമിഷിയുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സതിവാനുന്നത ഗൗരവുമായ പ്രസിദ്ധനായ മാർക്കോറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധാസമം മുഴുവന്റെ വിവേകമുള്ള വായും തൂണും അൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേജസ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചനുമായ ഞങ്ങളുടെ പാത്രികീസ്മോർ സേവറിയോസും സത്യവിശ്വാസത്തെ നിലർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോ പ്രധാനായും മോർ അപ്രേമോ മോർ യാക്കോബും മോർ എസാക്കും മോർ ബാലായും ദുഃഖത്തിന്മാരൽ തലവനായ മോർ ബർസോമോയും മോർ ശമോന്ദസ്തോനോയും തിരഞ്ഞെടുക്കപ്പെട്ട മോർ അബഹായും മോർ ഏലിയാസ്ത്രതീൻ പാത്രികീസും മോർ ബെസോലിയോ സെൽദോ ഫ്രിയാനായും മലങ്കരയിലെ മോർ ഗ്രിഗോറിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമല്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചെന്നവരായി ഇവരുടെ മുമ്പും ഇവരുടെ കൂടെയും ഇവരുടെ പിമ്പുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളേണമേ. ഞങ്ങളെ അതിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമാക്കി തീർക്കേണ്ടമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകേണമേ. ഹോഷോക്കൂലോരൂപികളുടെയും സകല ജനങ്ങളുടെയും ഉടനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുമ്പ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്ന് ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായി സകലം മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും നിന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും നിന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചും
മൂന്ന് പ്രാവശ്യം കുറിയലായി സോനോട്ട് സിച്ച് പറയണം. കരുണയോടെ ഞങ്ങളുടെ പരേതരെ ഇവിടെ നിന്ന് കടാഴ്ച ഇവിടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ ശരീര രക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ഞങ്ങളുടെയും അവരുടെയും അപരാധങ്ങൾ അവിടുന്നോർക്കരുതേ. ഞങ്ങളെയും അവരെയും ക്രിസ്തുയുമായി അന്ത്യത്തിന് അവിടുന്ന് അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ അങ്ങയുടെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെയും അങ്ങയുടെ പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളും സകലത്തിലും എന്ന പോലെ ഇതിനാലും ഔദ്യോഗീകരിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാൻ ഇടയാകേണമേ. ഹോസ്ബീ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളുമുണ്ടായിരിക്കട്ടെ. Hallelujah, Hallelujah, Hallelujah.
പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും ഉപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ ദൈവം തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതായ കർത്തൃപ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ദുഷ്ടനിൽ നിന്നും എല്ലാവിധമായ നിയമലംഘനങ്ങളും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ദൈവം തമ്പുരാനെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾക്കും അവിടുന്ന് പാപപരിഹാരകനായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ണക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പിൽ വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, അങ്ങയുടെ ഏകജാതന്റെ തിരുശരീ രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ജനത്തെയും നിന്റെ ഇടവകയിലെ ആടുകളെയും നിന്റെ വലത് കൈ നീട്ടി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയോ സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദിന്ദവും അന്ത്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. ബർക്കുമോ ഭയത്തോടും മറിയലോടും കൂടി നാം സൂക്ഷിക്കണം. വിശുദ്ധന്മാർക്കും വെളിപ്പുള്ളവർക്കും മാത്രമായി നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ
പരിശുദ്ധനായ ഏകപുത്രനും നമ്മോടുകൂടെ ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലത്തെ മൂർത്തീകരിക്കുന്നവനായ ജീവനുള്ള ഏകപരിശുദ്ധനുമായി നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്ന് വന്നാണ് വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആടുകളെ
We are
ഉദരത്തിൽ നിന്നിടുന്നു ജീവൻ പ്രദരാവർക്കും നൽകുന്നു എന്റെ ശരീരം ഭക്ഷി ചിന്തം പാടോ പാതാളി പോകാനായി വീടാ പറഞ്ഞീ അങ്ങിട്ട് മരിച്ചു പരമാതിനുയരെ കർത്താവേ കൊണ്ടാടി മരി അട്ടവസിച്ചു പറയണം ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവന് ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിങ്കിൽ നിന്ന് നിന്റെ ദാസീദാസർക്കായി പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയതായ തൃശ്ശിരക്തങ്ങൾ അനുഭവിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ വലതു കൈ നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇതനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചത് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെയും മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തു വന്ന പാപപരിഹാരപ്രദമായ തിരു രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ശക്തിപ്പെടുത്തി സഹായിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കണമേ.
ഈ ആത്മീയ മേശയിൽ നിന്ന് ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഭാരത്മോർ നൽകപ്പെട്ട ആവശ്യത്തെ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കാരുണ്യവാനായ അർത്താവിൻ്റെ ഭാഗ്യ നാം തലവനിക്കണോ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യപ്പമായും ശിവാതമ്പുരാനെ കിടാത്ത നരകത്തിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങൾ എവിടുന്ന് കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കുന്നുണ്ട് പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോസ്ബാൻ കഴുകീടണമേ കരകളെയെല്ലാം തിരുസോപ്പായ ഓർത്തിടരുതേ കർത്താവേ നീ ഞങ്ങളുടെ പിഴകൾ. ശോകം നിറയും ലോക നിവാസം വിട്ടു പിരിഞ്ഞോർക്കേകുക മോദം ശോഭനമാകും ശാശ്വത ഗേഹേ. രോഗാർത്ഥന്മാർക്കേകുക സൗഖ്യം ക്ഷീണന്മാർക്കായി ക്ഷേമം നൽകി ബലമറ്റവരെ താങ്ങിയിടണമേ. ചുത്തുള്ളോരിൽ തൃപ്തി വരുത്തുക തിരുസന്ധത്ത ദീനന്മാർക്കും ഗതിയാറ്റോർക്കും ശ്രീയരുളണമേ. സേലൂൻ ബെസ്ലോമോ ആഹായൻ ഹാബിബായ് വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും യാത്രാ ഭക്ഷണങ്ങളോടും കൂടെ പരിശുദ്ധാതൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന സമയത്ത് സമാധാനത്തോടെ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചു പോയവരും നമ്മുടെ കർത്താവിന്റെ വിജയ സ്ലീപായാൽ രക്ഷപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റൂഷ്മായാൽ മുദ്രയിടപ്പെട്ടവരുമേ, പരിശുദ്ധാതൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ സംഗതിയാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുവിൻ. എന്നേക്കും ബലഹീനരായ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. ഉടയോനരുൾ ചെയ്തു എൻ മൈരക്തങ്ങൾ
അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, ഇന്നത്തെ വിശുദ്ധ എവൻഗേലിയോൻ ഭാഗം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്നുമുള്ളതായ വാക്യങ്ങളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ, ഞാൻ നല്ല ഇടയനാകുന്നുവെന്നും നല്ല ഇടയൻ തൻ്റെ ആടുകളെ അറിയുന്നുവെന്നും ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെന്നും നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ പോലും സമർപ്പിക്കുന്നുവെന്നും ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത അനേക ആടുകളും എൻ്റെ ഗണത്തിൽ ഉണ്ട് എന്നും കർത്താവായ യേശു തമ്പുരാൻ പഠിപ്പിക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം മുഴുവനും പ്രതീകാത്മകങ്ങളായ ചിത്രങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 പ്രതീകങ്ങളാണ് ഇടയനും ആട്ടിൻപറ്റവും. യേശുതമ്പുരാൻ തന്നെ തന്നെ ഇടയനായി ചിത്രീകരിക്കുകയാണ്. യേശുതമ്പുരാനെ ഇടയനായി അവിടെ അവതരിപ്പിക്കുമ്പോൾ സാംസ്കാരികവും സാമൂഹികവും മതപരവുമായ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ആ വേദഭാഗത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ. പശ്ചിമേഷ്യയിലും യവനായ സംസ്കാരങ്ങളിലും ഈ അജപാലന ഭാഷ വളരെ സുപരിചിതമായിരുന്നു. മാത്രമല്ല, യഹൂദ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിചിതമായ ഒരു പ്രതീകവും ഒരു പ്രതിബിംബവുമാണ് ഈ ഇടയനെന്ന് പറയുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ഉടനീളം നോക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ പിതാക്കന്മാരെല്ലാവരും തന്നെ ഇടയന്മാരായിരുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമും ഇസഹാക്കും യാക്കോബും മോശയും ദാവീദുമെല്ലാം ആ ഇടയ ജോലിയിൽ നിന്നുമാണ് ദൈവം അവരെ വിളിച്ച് വേർതിരിക്കുന്നതെന്ന് പഴയ നിയമത്തിലുടനീളം വെളിപ്പെട്ടു വരുന്നതായ ഒരു ചിത്രമാണ്. മാത്രമല്ല, യേശു തമ്പുരാൻ ഈ ജനത്തോട് ഞാൻ നല്ല ഇടയനാകുന്നു, നിങ്ങൾ ആടുകളാകുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നവരായ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉദാത്തവും അതോടെ ഹൃദയസ്പർശിയുമായ ഒരു പ്രയോഗമാണത്. ഒരിടയൻ ചെയ്യുന്നത് പ്രഭാതത്തിൽ ആലയിൽ നിന്നും തൻ്റെ ആടുകളെ അവൻ അഴിച്ചുകൊണ്ടു പോകുന്നു, പകൽ മുഴുവനും തൻ്റെ ആടുകളെ അവൻ മേയ്ക്കുന്നു, പ്രദോഷത്തിൽ ആലയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു, രാത്രിയിൽ തൻ്റെ ആടുകൾക്കായി അവൻ കാവൽ കിടക്കുന്നു. ഈ പാലസ്തീനിലെ ജീവിതഗന്ധിയായ ഈ ചിത്രമാണ് കർത്താവായ യേശുതമ്പുരാൻ. യേശുതമ്പുരാനും മനുഷ്യകുലവുമായി ഉള്ള ബന്ധത്തെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആ ജനത്തിൻ്റെ മുൻപാകെ അവതരിപ്പിക്കുന്നത്. മാത്രമല്ല, പഴയ നിയമത്തിൽ യഹോവയായ ദൈവം തന്നെ തന്നെ അല്ലെങ്കിൽ ദൈവത്തെ ഇടയനായി ചിത്രീകരിക്കുന്ന അനേക ഭാഗങ്ങളുണ്ട്. സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അനേക സങ്കീർത്തനങ്ങളിൽ യഹോവയെ ഇടയനായി ചിത്രീകരിക്കുന്നു. 23-ാം സങ്കീർത്തനം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല എന്ന ഭാഗം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. ഈ പഴയ നിയമത്തിൽ ഇടയനായ ദൈവം തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, പുതിയ നിയമത്തിൽ മിശിഹാ തമ്പുരാനിലൂടെ കർത്താവായ യേശു തമ്പുരാനിലൂടെ വെളിപ്പെട്ടിരിക്കുന്ന
ആ ഇടയൻ എന്ന പ്രയോഗത്തിലൂടെ പഴയ നിയമത്തിൽ ദൈവം ഇടയനാണെങ്കിൽ പുതിയ നിയമത്തിൽ ആ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായായ യേശു തമ്പുരാനാണ് യഥാർത്ഥ ഇടയനെന്ന് യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറയുന്നത്. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണവും പഴയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ പുതിയ നിയമത്തെ നമ്മൾ ദർശിക്കുമ്പോൾ അറിയപ്പെടാതെ അല്ലെങ്കിൽ വെളിപ്പെടാതിരുന്ന ദൈവത്തിൻ്റെ ആ രൂപത്തെ കർത്താവായ യേശു തമ്പുരാനിലൂടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ നല്ല ഇടയനെന്ന് പറയുമ്പോൾ നാല് കാര്യങ്ങൾ അല്ലെങ്കിൽ അഞ്ച് കാര്യങ്ങൾ ആ ഇടയൻ്റെ പ്രത്യേകതകളായി അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, ആ ഇടയന് തൻ്റെ ആടുകളെ അറിയാം. രണ്ടാമത്, ആടുകൾക്ക് ഇടയനെ അറിയാം. മാത്രമല്ല, ഈ ഇടയൻ ആടുകൾക്ക് മുൻപേ പോകുന്നു. ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാൻ അവൻ തയ്യാറാകുന്നു. തൻ്റെ ആലയിൽപ്പെടാത്ത ആടുകളെയും അവൻ ഒന്നിപ്പിക്കുവാനായി ശ്രമിക്കുന്നു. ഈ ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഒന്ന്, ആടുകളെ അവൻ അറിയാം. കർത്താവായ യേശു തമ്പുരാൻ തൻ്റെ മനുഷ്യാവതാര കാലത്തും തന്നോട് ചേർന്ന് നടന്നവരെ, തന്നോട് കൂടെ ആയിരിക്കാൻ വിളിച്ചവരെ പേര് ചൊല്ലി വിളിക്കുന്ന, പഴയ നിയമത്തിലുള്ളതായ ദൈവം ഓരോ വ്യക്തികളെ പേര് ചൊല്ലി വിളിക്കുന്ന അനുഭവം, ഈ പേര് ചൊല്ലി വിളിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയെ പൂർണ്ണമായി അല്ലെങ്കിൽ അടുത്ത് അറിയുക എന്നുള്ളതാണ് അതിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നത്. ദൈവം മനുഷ്യനുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ്. യേശുക്രിസ്തുവുമായി വ്യക്തിപരമായുള്ള ആ കൂട്ടായ്മയിലേക്ക് വരുന്നതാണ്, ആ ബന്ധത്തിലായിരിക്കുന്നതാണ് ആ പേര് ചൊല്ലി വിളിക്കുന്നതിലൂടെ, ആ അറിവിലൂടെ വെളിപ്പെട്ടു വരുന്നത്. ഇന്ന് കർത്താവായ യേശു തമ്പുരാനുമായുള്ള കൂട്ടായ്മയിലേക്ക്, ആ കമ്മ്യൂണിയനിലേക്ക്, ഫെലോഷിപ്പിലേക്ക് നമ്മളായിരിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെ അവനുമായുള്ള കൂട്ടായ്മയിൽ ഒന്നായിത്തീരുവാനായി മനുഷ്യകുലത്തിന് സാധിക്കുന്നു. വിശുദ്ധാൽത്താരയിൽ അപ്പവീഞ്ഞുകളായി തന്നെ തന്നെ നൽകുമ്പോൾ ആ വിശുദ്ധ കുർബാനയിലൂടെ കർത്താവിൻ്റെ കൂട്ടായ്മയിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കുന്നു. രണ്ടാമത്, അവൻ ആടുകൾക്ക് മുൻപേ പോകുന്നവനാണ്. പലസ്തീനിലെ ചിത്രമനുസരിച്ച് പലപ്പോഴും ഇടയന്മാർ ആടുകൾക്ക് പിൻപെയാണ് നടക്കാറ്, പുറകിലാണ് നടക്കാറ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ആ ഇടയൻ പോകുന്ന വഴി എന്തെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ മുൻപേ പോകുന്നത് വഴിയൊരുക്കുവാനും ആ ആടുകൾക്ക് മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുവാനും അതോടൊപ്പം തന്നെ ശത്രുക്കളിൽ നിന്നും അവരെ സംരക്ഷിക്കുവാനും മുൻപേ നടക്കുകയാണ് ഇടയൻ ചെയ്യുന്നത്. കർത്താവായ യേശു തമ്പുരാൻ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുമ്പോൾ, അവനെ അനുഗമിക്കുവാൻ, അവൻ കാണിച്ചു തരുന്ന നിത്യജീവനാകുന്ന മേച്ചിൽപ്പുറങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ യേശു തമ്പുരാൻ നമ്മുടെ മുൻപേ നടക്കുമ്പോൾ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ ക്രിസ്തീയ ദൗത്യം എന്ന് പറയുന്നത് കർത്താവ് കാണിച്ചു തരുന്ന അവൻ നമ്മെ നയിക്കുന്ന പാതയിലൂടെ ഈ ലോക ജീവിതത്തിൽ ആയിരിക്കാനും ചരിക്കുവാനുമുള്ള ആ ക്രിസ്തീയ ദൗത്യത്തിലേക്കാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, അവൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. പാലസ്തീൻ്റെ പശ്ചാത്തലത്തിൽ വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുവാൻ, തൻ്റെ ആടുകളെ സംരക്ഷിക്കുവാൻ കാട്ടുമൃഗങ്ങളുമായി ചിലപ്പോൾ മല്ലടിക്കേണ്ടി വന്നാലും ആ ആടുകൾ സംരക്ഷിക്കുന്ന, തന്നെ തന്നെ പൂർണ്ണമായി തൻ്റെ അജഗണത്തിനായി, തൻ്റെ സൃഷ്ടിക്കായി, മനുഷ്യകുലത്തിനായി നൽകുന്ന കർത്താവിൻ്റെ ആ സ്നേഹത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നതും ചൂണ്ടിക്കാണിക്കുന്നതും. ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്നവനായ കർത്താവായ യേശു തമ്പുരാൻ. നമുക്കറിയാം, പലപ്പോഴും ഇന്ന് നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യവും നമ്മുടെ സംസ്കാരവും, യേശു തമ്പുരാൻ തന്നെ തന്നെ തൻ്റെ സൃഷ്ടിക്കു വേണ്ടി സമർപ്പിക്കുവാനും സ്വപരിത്യാഗത്തിലൂടെ, സ്വയശൂന്യവൽക്കരണത്തിലൂടെ തന്നെ തന്നെ പൂർണ്ണമായി ജീവനുണ്ടാകുവാൻ നൽകുവാനും ശ്രമിക്കുമ്പോൾ, ഇന്ന് കൺസ്യൂം ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് വില കൊടുത്തും മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുവാനും അല്ലെങ്കിൽ എൻ്റെ നേട്ടത്തിനും എൻ്റെ സമൃദ്ധിക്കും എൻ്റെ സുഖത്തിനും സുഖലോലുപതിക്കും വേണ്ടി മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുവാനും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുവാനും വ്യക്തികളും സമൂഹങ്ങളും സഭകളും രാഷ്ട്രങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതിൻ്റെ അർത്ഥവും വ്യാപ്തിയും വലുതാണ്. മനുഷ്യാവതാരം തന്നെ ഈ ശൂന്യവത്കരണത്തിൻ്റെ ബഹിസ്ഫുരണമാണ്. സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനായ യേശു തമ്പുരാനെ പൂർണ്ണമായി ലോകത്തിനു വേണ്ടി നൽകുകയാണ്.
ആ പുത്രൻ തമ്പുരാൻ തന്നെ തന്നെ കാൽവരി കുരിശെങ്കിൽ തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ലോകത്തിനു വേണ്ടി നൽകുകയാണ്. ഇന്നും അപ്പവീഞ്ഞുകളിലൂടെ നമുക്ക് രക്ഷയും ജീവനും ഉണ്ടാകുവാൻ അവൻ തന്നെ തന്നെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ നൽകലിലൂടെയും സ്വപരിത്യാഗത്തിലൂടെയും മാത്രമേ ലോകത്തിന് നിലനിൽപ്പുള്ളൂ. ഏതാനും നാളുകൾക്ക് മുൻപ് ഞാൻ എവിടെയോ വായിച്ച ഒരു സംഭവം, രണ്ട് വ്യക്തികള്, ഒരു മനുഷ്യൻ, ഒരു പിതാവ് ഒരു നിധി കിട്ടുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിധി എടുക്കുവാൻ വേണ്ടിയിട്ട് തന്റെ കുഞ്ഞിനെ ബലി കഴിച്ചു. എന്നാൽ വേറൊരു പിതാവ് തന്റെ കുഞ്ഞിന് ജീവൻ കൊടുക്കുവാൻ തന്റെ വൃക്ക അത് വിറ്റ് ആ പണം കൊണ്ട് തന്റെ കുഞ്ഞിനെ ചികിത്സിച്ചു. ഈ രണ്ട് വ്യക്തിത്വങ്ങളില് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തന്റെ നിലനിൽപ്പിന് മാത്രം കരുതി അല്ലെങ്കിൽ തന്റെ സുഖലോലുപതിക്ക് വേണ്ടി താൻ ജീവൻ കൊടുത്ത തന്റെ കുഞ്ഞിനെ പോലും ഉപേക്ഷിക്കുവാനും പരിത്യജിക്കുവാനും ഒരു മനുഷ്യൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു മനുഷ്യൻ ചെയ്യുന്നത് വേറൊരു വ്യക്തിക്ക് ജീവൻ കൊടുക്കുവാൻ തന്റെ ജീവനെ ആ മനുഷ്യൻ അവൻ പരിത്യജിക്കുകയാണ്. അതാണ് കാൽവറിയിലൂടെ നമുക്ക് വെളിപ്പെട്ട് കണ്ടതും ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്ന കർത്താവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ സഭാജീവിതത്തിലും നമ്മുടെ സമൂഹ ജീവിതത്തിലും എല്ലാം ഈ ഒരു കർത്താവിൻ്റെ സ്വഭാവം സ്വപരിത്യാഗത്തിന് നൽകുവാനുള്ളതായ, പരിത്യജിക്കുവാനുള്ളതായ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ പോലും നൽകുവാനുള്ള സന്നദ്ധത, അതാണ് ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവന് നൽകുവാനുള്ള യേശുവിൻ്റെ ആ സ്വഭാവത്തിൽ, ആ കോളിംഗിൽ, വിളിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവസാനമായി നമ്മുടെ ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു സന്ദേശമാണ് ഇവിടെ കാണുന്നത്. ഈ ആലയിൽ ഉൾപ്പെടാത്ത ആടുകളും എനിക്കുണ്ട്, അവരെയും എനിക്ക് ഒന്നിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ ആലയിൽ എന്ന് പറയുമ്പോൾ യേശു തമ്പുരാൻ വിളിച്ചിരിക്കുന്ന ആ വിളിയിലേക്ക്, അല്ലെങ്കിൽ ഇന്ന് പറയുകയാണെങ്കിൽ ദൃശ്യമായ സമൂഹമായ സഭയില് ഉൾപ്പെടാത്ത ആളുകളെ കുറിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയില് നാനാജാതി മതസ്ഥരായ അനേക ആളുകൾ പാർക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, ഒരുപക്ഷെ നമ്മുടെ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ വരാത്തവര്, അതല്ലെങ്കിൽ ഒരുപക്ഷെ മാമോദീസ സ്വീകരിച്ച് ഈ സഭയിലെ അംഗങ്ങളായി തീരുവാൻ സാധിക്കാത്തവര്, അവരെക്കുറിച്ച് പലപ്പോഴും ചില ആളുകളുടെ കാഴ്ചപ്പാട് നശിച്ചവരും ദൈവത്തിന്റെ മക്കളല്ലാത്തവരും എന്നുള്ള കാഴ്ചപ്പാടോടുകൂടെ നീങ്ങുമ്പോൾ കർത്താവായ യേശു തമ്പുരാന്റെ സന്ദേശം ഈ ആലയിൽ ഉൾപ്പെടുത്താത്തവരും എന്റെ മക്കളാണെന്നുള്ളതാണ്. ആ വിശാലമായ കാഴ്ചപ്പാട്, സകല മാനവജാതിയും ഏത് ജാതിയിലും മതത്തിലും പെട്ടവനാണെങ്കിലും ദൈവത്തിന്റെ മക്കൾ എന്നുള്ള കാഴ്ചപ്പാടോടുകൂടെ, ആ സാക്ഷ്യത്തോടുകൂടെയുള്ള ജീവിതത്തിലേക്ക്, നാം ആയിരിക്കുന്ന സമൂഹത്തിലേക്ക് ആ സാക്ഷ്യം, ക്രിസ്തുവിന്റെ സ്നേഹം കണ്ടുകൊണ്ട് കടന്നു വരുവാൻ അവരെ ക്ഷണിക്കുവാനുള്ളതായ ആ വെല്ലുവിളിയാണ് നമ്മുടെ മുൻപിലുള്ളത്. അതല്ലാതെ മറ്റുള്ളവരെ അവഗണിക്കുവാനോ, മറ്റുള്ളവരെ പരിഹസിക്കുവാനോ, മറ്റുള്ളവരെ നശിച്ചവരെന്ന് മന്ത്രവൃത്തി മാറ്റി നിർത്തുവാനോ അല്ല നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. സാക്ഷ്യത്തോടുകൂടെയുള്ള ജീവിതത്തിൽ സകലരെയും ഉൾക്കൊള്ളുന്ന യേശുവിന്റെ ദൃശ്യവും അദൃശ്യവുമായ ആ സഭയിലെ അംഗങ്ങളായി സകലരെയും ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തിൻ്റെയും നീതിയുടെയും സമാധാനത്തിൻ്റെയും ആ സന്ദേശത്തിൻ്റെ വാഹകരായി ആ സന്ദേശം ഉൾക്കൊള്ളുന്ന സമൂഹത്തിലേക്ക് അംഗങ്ങളാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുമ്പോൾ, നല്ല ഇടയനായ കർത്താവ് അവൻ ആടുകളെ അറിയുന്നത് പോലെ, ആടുകൾ അവനെ അറിയുന്നത് പോലെ, ആടുകൾക്ക് വേണ്ടി അവൻ തൻ്റെ ജീവൻ സമർപ്പിക്കുവാൻ സന്നദ്ധനാകുന്നത് പോലെ, യേശു തമ്പുരാൻ്റെ വിളി കേട്ട് അവൻ കാണിച്ചു തരുന്ന പാതയിലൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നയിച്ച് നാം ആയിരിക്കുന്ന സമൂഹത്തിൽ അവൻ്റെ ഉത്തമ സാക്ഷികളും നല്ല ആട്ടിൻകൂട്ടവുമായി ഇവിടെ ജീവിക്കുവാൻ സാധിച്ച് ക്രിസ്തീയമായ ശാന്തിയും സമാധാനവും നാം ജീവിക്കുന്ന സമൂഹത്തിൽ മറ്റു മനുഷ്യരിലേക്ക് പകരുവാൻ ഇന്നത്തെ വേദഭാഗം മുഖാന്തരമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ധരിച്ചവനം